അസ്സലാമു അലൈക്കും, വെൽക്കം ടു മാജിക് സ്പൂൺ. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. നമ്മൾ ചായ ഉണ്ടാക്കുന്ന ആ ടൈം തന്നെ മതി ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു മുട്ട എടുത്തു, അല്ലെങ്കിൽ ഒരു ഏലക്ക ആഡ് ചെയ്തു, പിന്നെ ഗോതമ്പ്, പഴം, പിന്നെ സേമിയ. സേമിയ ഞാൻ ആദ്യം നമുക്ക് നീക്കാത്തിട്ടൊന്ന് വറുത്തെടുക്കാം. പഴം ഞാൻ ഏത്തക്കയാണ് എടുത്തേക്കുന്നത്, രണ്ട് ഏത്തക്കയാണ് എടുത്തേക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ സേമിയ ഒന്ന് മിക്സാക്കിയെടുക്കാം. മിക്സാക്കി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നെയ്യ് ഇല്ലെങ്കിൽ നമുക്ക് ഓയിൽ യൂസ് ചെയ്താലും മതിയാകും. നെയ്യാകുമ്പോൾ കുറച്ച് ടേസ്റ്റ് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊരു ബ്രൗൺ കളറാക്കിയെടുക്കണം. ബ്രൗൺ കളറാക്കി മാറ്റിയിട്ട് നമുക്ക് ഒരു മിക്സിക്കകത്തോട്ട് നമ്മുടെ രണ്ട് ഏത്തക്കയും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ഗോതമ്പ് മാവ് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കിയെടുക്കാം. ഗോതമ്പ് മാവ് നമ്മൾ ഓരോ സ്പൂണായിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുത്താൽ മതി. ഗോതമ്പ് മാവിന് പകരം നമുക്ക് അരിപ്പൊടി എടുക്കാൻ പറ്റും. ഞാനിവിടെ ഗോതമ്പ് മാവാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ രണ്ട് ഏത്തക്കയ്ക്ക് ഒരു കപ്പ് ഗോതമ്പ് മാവാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചൊക്കെ നമുക്ക് നമ്മുടെ ചപ്പാത്തിക്ക് മാവ് ഉടയ്ക്കുന്ന ആ ഒരു ഫോമിലേക്ക് ഇതാക്കിയെടുക്കണം. അപ്പം കുറേശ്ശെ വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് നമുക്ക് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കയ്യിലൊന്ന് എണ്ണ ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ബോളാക്കി എടുക്കാം. ഞാനിത് ഓരോന്നും എടുത്തിങ്ങനെ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബോളാക്കി എടുക്കാം. കറക്റ്റ് നമ്മുടെ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന ഒരു ഫോമിലാണ് ഞാൻ എടുത്തേക്കുന്നത്. വെള്ളമൊന്നും ആഡ് ചെയ്യരുത് കേട്ടോ. നന്നായിട്ടിത് ബോളാക്കി എടുക്കുകയാണ്. നമ്മുടെ ബോള് സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിനെ നമുക്കിന്ന് ആക്കിയെടുത്തതിന് ശേഷം അത് മുട്ടയ്ക്കകത്തൊന്ന് മുക്കി, നമ്മുടെ സേമിക്കകത്ത് മുക്കിയെടുത്ത് നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിനെ നമുക്ക് മുട്ടയ്ക്കകത്ത് മുക്കി, സേമിക്കകത്ത് മുക്കുക. സേമിക്ക് പകരം നമുക്ക് ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാം. സേമിയാകുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. അപ്പോൾ നമ്മുടെ ഇത് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കോട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ തിളച്ച് വരുന്നുണ്ട്. തിളച്ച എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ഈ ഒരു ഇതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ആദ്യം ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് എന്നാലും ഉള്ളൊക്കെ വേവത്തുള്ളൂ. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കിയത് ഒരു 10 മിനിറ്റ്സ് മതിയാകും ഫ്രൈ ആവാനായിട്ട്. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. നന്നായിട്ട് ഇളക്കി എടുത്ത് ഈ ഒരു ഫോമിലാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. അപ്പം നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.